നമ്മളിപ്പോഴുള്ളത് ഒരു സമരമുഖത്താണ്. ശരിക്കും ഇതൊരു ജീവിത സമരമാണ്. കൊറോണ എന്ന മഹാമാരി മൂലമുണ്ടായ ലോക്ക്ഡൗണും മറ്റ് പ്രശ്നങ്ങളും മൂലം ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ബാർബേഴ്സ് ആൻഡ് ബ്യൂട്ടീഷ്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അവർ കടമെടുത്തും വസ്തു പണയപ്പെടുത്തിയും ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുകയും ലോക്ക്ഡൗൺ മൂലം ആദ്യം തന്നെ അത് പൂട്ടുക, അവസാനം തുറക്കുക എന്ന നിലയിലേക്ക് എത്തി അവരുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ്. അവരിപ്പോൾ ഒരു വ്യത്യസ്തമായ സമര രീതിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം? ഈ ലോക്ക്ഡൗൺ തുടങ്ങിക്കഴിഞ്ഞ 15 മാസ കാലയളവിൽ ബ്യൂട്ടി വിഭാഗം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. ആദ്യ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഞങ്ങൾക്ക് തുറക്കാൻ, ഭാഗികമായി തുറക്കാൻ അനുമതി തന്നുവെങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് മിസ്സായിരിക്കുകയാണ്. കാര്യം അവർക്കും കൂടെ പേടിയാണ്. പക്ഷേ ഏറ്റവും ഹൈജീനിക്കായിട്ട് ഒരു പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ബ്യൂട്ടി സലൂണുകൾ. കാര്യം സാനിറ്റൈസർ, മാസ്ക്, ഗ്ലൗസ്, ഏപ്രൺ, ഡിസ്പോസിബിൾ ഏപ്രൺ, അങ്ങനെ ഒരുപാട് പ്രിക്കോഷൻസ് എടുത്താണ് ഞങ്ങളുടെ മേഖല ഇത് ഇവിടെ നടത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ കാരണം ഇവിടെ വരുന്നവർ പല രോഗികളും മറ്റുമായിരിക്കാം. പകർച്ചവ്യാധികൾ മുൻപ് വന്നിട്ടുണ്ട്, പക്ഷേ സലൂണുകളിൽ നിന്ന് നാളിതുവരെ ഒരു പകർച്ചവ്യാധിയും വന്നിട്ടില്ല. അപ്പോൾ ഈ കടച്ചിട്ട കാലയളവിലെ വാടകകൾ, വാടക കുടിശ്ശിക, പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് മെഷീനറികളുണ്ട്, അതേപോലെ ക്രീമുകൾ, അതൊക്കെ എക്സ്പയറി ആയിപ്പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഘുതവണകളിലുള്ള പലിശരഹിത വായ്പകൾ, അതുപോലെ തന്നെ വാക്സിനേഷന് മുൻഗണന, ആരോഗ്യ പ്രവർത്തകർക്കും മറ്റും തരുന്ന പോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പോലെ തന്നെയാണ് ഞങ്ങൾ ബ്യൂട്ടി സലൂണുകളിൽ പ്രവർത്തിക്കുന്നവരും. അപ്പം ഞങ്ങൾക്ക് വാക്സിനേഷന് മുൻഗണന, അതുപോലെ പലിശരഹിത വായ്പകൾ, പിന്നെ ഇതിനുള്ള എന്തെങ്കിലും സാമ്പത്തിക പാക്കേജുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഞങ്ങളുടെ നേരെയും കണ്ണു തുറക്കണം. ഒരുപാട് കഷ്ടത അനുഭവിക്കുകയാണ് ഞങ്ങളുടെ ഈ വിഭാഗം. ആൾക്കാർ കരുതുന്നത് ആഡംബര സർവീസാണിതെന്നാണ്. പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങളാണ്, ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പാണ് ഞങ്ങൾക്ക് ഈ തൊഴിലുകൾ. ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സർക്കാർ ഞങ്ങളുടെ നേരെയും കണ്ണു തുറക്കണം. എത്ര നാളായി അടച്ചിട്ടിരിക്കുകയാണ് ഈ രണ്ടാമത്തെ ഇതുകൊണ്ട്? ആദ്യം ഏറ്റവും തുടക്കം അടയ്ക്കാൻ പറയുന്ന ബ്യൂട്ടി സലൂണുകളാണ്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം തുറക്കാൻ മാത്രമാണ് ഞങ്ങൾക്ക് അനുമതി തരുന്നത്. ഇത് നാളിതുവരെ ഇന്ന് വരെയും ഒരു സലൂണിൽ നിന്നും ഒരു കൊറോണയും ഒരു പകർച്ചവ്യാധിയും വ്യാപിച്ചതായിട്ട് ഒരിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് കല്യാണങ്ങളെല്ലാം ക്യാൻസൽ ആയി പോവുകയും മാറ്റിവെക്കുകയും ചെയ്തതായിട്ട്, അങ്ങനെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഏകദേശം 100-400 ഒരുപാട് കല്യാണങ്ങൾക്ക് ഞങ്ങൾക്ക് മിസ്സായിപ്പോണ്ട്. കാര്യം ആൾക്കാരില്ലാത്തതുകൊണ്ട് ഒരുങ്ങുന്നില്ല. ഈ കല്യാണ സീസണ് വേണ്ടിയിട്ട് ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോഡക്റ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ എക്സ്പയറി ആയി പോയിട്ടുണ്ട്. തുറന്നു വെച്ചിരിക്കുന്ന ക്രീമുകൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. 2 മാസക്കാലയോളമായി ഞങ്ങൾ പാർലറുകളൊന്നും തുറക്കാതിരിക്കുകയാണ്. ശരിക്കും ഇവരുടെ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ഒന്നാണ്. അധികാരി വർഗവും ഉദ്യോഗസ്ഥരും ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ക്യാമറാമാൻ രാഹുലിനോടൊപ്പം സജീവ് സൈൻ ലാത്തി, KLS മീഡിയ.